ഹലോ, ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് പറഞ്ഞാല് ജി വി ടി ടൈൽസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ഡിസ്പ്ലേ ഷോറൂമിൽ, സിൽവാന ഷോറൂമില് ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. ഇത് വിരിച്ച വീടുകൾ കാണിച്ചിട്ടുണ്ട്. ഒരു വീടിൽ പോലും നമ്മൾ ഒരു ജി വി ടി ടൈൽ വിരിച്ചത് കാണുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീടിന്റെ പ്രത്യേകത ആണെങ്കിൽ ആ വീട്ടിലെ ഓരോ ബെഡ്റൂമിലും ഓരോ ടൈപ്പ് ജി വി ടി ടൈൽസ് ഓരോ സൈസിലാണ് വിരിച്ചിട്ടുള്ളത്. ആ ടൈൽസിന് മാച്ച് ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റൂമാണ്ട് കയറി കൂട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു ലോകം തന്നെ ആയിരിക്കും. കാരണം അവിടെ വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, മറ്റൊരു റൂമിൽ വേറൊരു മൂഡായിരിക്കും. അങ്ങനെ ചെയ്ത ഒരു വീട്ടിലേക്ക്, അവിടെ 8x4 ചെയ്തിട്ടുണ്ട്, 6x4 ചെയ്തിട്ടുണ്ട്, 1600x800 ചെയ്തിട്ടുണ്ട്, 4x2 ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ 4x4 ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീട്ടിലേക്കാണ്. കാരണം ജി വി ടി ടൈൽസ് വിരിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. നിങ്ങൾ ഇതേപോലെ ഇനി ഞാൻ തുടർന്നുള്ള വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ടൈമിൽ ഞാൻ ജി വി ടി ടൈൽസും വെട്രിഫൈഡ് ടൈൽസും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഗുണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, നിങ്ങളുടെ കമന്റ് അഭിപ്രായങ്ങൾ കമന്റിൽ അയക്കുക. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ കാണാം. ഹലോ, അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഞാൻ ആ പറഞ്ഞ ജലാൽ ഖാന്റെ വീട്ടിലേക്കാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ ഡിസൈനും ഇതിൻ്റെ അകത്തുള്ള വർക്കുകളും എല്ലാം ഒരു എൻജിനീയേഴ്സ് ഇല്ലാതെ ഈ ജലാൽ ഖയും അദ്ദേഹത്തിൻ്റെ വൈഫും ചെയ്തതാണ്. മാത്രമല്ല നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള വീടാണ്. കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല ലൈറ്റ്സൊക്കെ വെച്ച് ഒരു സിറ്റ് ഔട്ടിൽ ഫ്ലോറിലിട്ടിട്ടുള്ളത് നല്ല നമ്മുടെ ഏഷ്യൻ്റെ സാധനമാണ്. നല്ല ഗ്രാനൈറ്റ് പോലെ ഡിസൈനുള്ള ഗ്രാനൈറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇട്ടിട്ടുള്ളത്. സ്റ്റെപ്പിന് അവർ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ്, സ്റ്റെപ്പിന് ഉരുട്ടുന്നതിന് വേണ്ടി. അങ്ങനെ നേരെ ലിവിങ് റൂമിലേക്കാണ് കടന്നു കഴിഞ്ഞാൽ ഡൈന മാർബിൾ ഉണ്ട്. ഡൈന എന്ന് പറയുന്ന സ്ലാബിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇത് ലിവിങ് റൂമാണ്. ലിവിങ് റൂമിലെ ഇൻറ്റീരിയറൊക്കെ ഒരു സി എൻ സി കട്ടിങ് കിട്ടുന്ന അടിപൊളിയായിട്ട് ഒരു അറബിക് മജ്ലിസ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് ഒരു എൻജിനീയേഴ്സൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ഡിസൈനിനെ ഒരു എന്താ പറയുക വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല ഓരോ റൂമും ഓരോ സ്ഥലവും വ്യത്യസ്തമാണ്. അവിടുത്തെ ഇൻറ്റീരിയറും അവിടുത്തെ ടൈല് വരെ വ്യത്യസ്തമാണ്. ഇത് ഡൈന മാർബിൾ 8x4 ഡൈന ക്യൂട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിലെ വലിയ 8x4 സ്ലാബ് ജോയിൻ്റ് ഇല്ലാതെ വിരിച്ചാണ് കേട്ടോ. മനോഹരമായിട്ട് നമ്മുടെ ഡൈനിങ് ഹാളിൽ ടേബിൾ ഇരിക്കുന്നുണ്ട്. ടേബിളും അതേപോലെ തന്നെ പുറത്ത് മുകളിൽ ചെയ്ത ഇൻറ്റീരിയറൊക്കെ ലൈറ്റ്സൊക്കെ ഒരു സ്പെഷ്യലാണ്, സംതിങ് സ്പെഷ്യലാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഡിസൈനുകളാണ് മൊത്തം. പുറത്തുനിന്നൊരു ആളില്ല, അതാണ് ഇതിൻ്റെ ഡിസൈനുകളെ പ്രത്യേകമാക്കുന്നത്. ഇതുപോലെ ഈ ഡൈനയുടെ ഈ വലിയ സ്ലാബുകളൊക്കെ വിരിച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ആ ബുക്ക് മാച്ച് ഫീൽ ചെയ്യുന്നത് വീട്ടിയോട് ഉണ്ടാക്കിയ ഒരു ഡൈനിങ് ടേബിളും അതിൻ്റെ കസേരകളുമാണ്. അതുപോലെ ആ വീട്ടി ഡിസൈൻ അനുസരിച്ചിട്ടുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത്. മറ്റ് നമ്മുടെ ഇൻറ്റീരിയറുമാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ. വാസ്ബൈസിന് ഒരു രസമുണ്ട്, ഞാൻ തിരിച്ചു വരാം. വാസ്ബൈസിലെ ഒരു സെൻസറിൻ്റെ ഒരു കഥ പറയാനുണ്ട്. അതേപോലെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ള വീട്ടിയിലാണ്, അവരുടെ വീട്ടിൽ തന്നെയുള്ള വീട്ടി മരെടുത്തിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. വളരെ മനോഹരമായിട്ട് വീട്ടിൻ്റെ ആ കളർ തന്നെ ഭയങ്കര മനോഹരമായിട്ടുണ്ട് സ്റ്റെപ്പിന്. അതേപോലെ സ്റ്റെപ്പിൻ്റെ ഒക്കെ റൈസറിൻ്റെ അടിയിൽ എന്തെയ്യുണ്ട് ഒരു LED സ്ട്രിപ്പ് വെച്ചതുകൊണ്ട് തന്നെ കാണാൻ നല്ല മനോഹരമാണ്. നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ ബ്രഷ്യ എന്ന് പറഞ്ഞാൽ 1600x800 സ്ലാബാണ് ഈ റൂമിലിട്ടിട്ടുള്ള ബ്രഷ്യൻ്റെ. മാത്രമല്ല ഇവിടുത്തെ ഒരു ബ്രഷ്യൻ്റെ ഒരു നല്ലൊരു വ്യൂ ആണ്. ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ വേറെ പ്രത്യേക ഒരു പാറ്റേണാണ്. ഒരു സ്പെഷ്യൽ എനിക്ക് ഫീൽ ചെയ്ത് സീലിംഗിൽ ചെയ്തിട്ടുള്ള ജിപ്സം വർക്കാണ്. ഭയങ്കര മനോഹരം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കളർഫുൾ, ഒരു മക്കളുടെ റൂമാണ്, കളർഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിമനോഹരമാണ്. മറ്റുള്ള ലൈറ്റൊക്കെ ഇടയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കെടുക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള കബോർഡും വാൾഡ്രോബ്സൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കിടക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് കബോർഡ്. അതിൻ്റെ ഫ്രണ്ടിനെ ഒരു ഡ്രസ്സിംഗ് റൂം പോലെ സെറ്റ് ചെയ്തിട്ട് ബാത്റൂമിലേക്ക് കിടക്കുന്നൊരവസ്ഥയാണ്. ബാത്റൂമിലൊക്കെ ചെയ്തിട്ടുള്ളത് 4x2 ടൈലുകളാണ്, 4x2 സ്ലാബുകളാണ് ബാത്റൂമിലെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ 1 piece വാളാങ്ക് ക്ലോസറ്റാണ് ചെയ്തിട്ടുള്ളത്, കൺസീൽ ടാങ്കാണ്. അതുകൊണ്ട് തന്നെ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് ബാത്റൂമിലൊക്കെ. അങ്ങനെയാണ് നല്ല. അടുത്ത റൂമിലേക്ക് ആണെങ്കിൽ ഐസ് ജാർഡ് എന്ന് പറഞ്ഞ 1600x800 ടൈലാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറയുന്നത് എല്ലാ റൂമും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂമുകളാണ്. കാരണം അതേ ഇൻറ്റീരിയർ, അതേ വാർഡ്രോബ്സ്, അതിനനുസരിച്ചുള്ള ടൈലുകളും ഇട്ടിട്ടുള്ള ഓരോ റൂമിലും.
ഒരേ ടൈൽ ഇട്ടിട്ട് എല്ലാ റൂമിലും ഇട്ടതല്ല. എല്ലാം അദ്ദേഹത്തിന് ഒരു അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഒക്കെ ഒരു സ്പെഷ്യൽ ആയിരിക്കണമെന്ന്. അപ്പോൾ തന്നെ വീട് വർക്ക് കഴിഞ്ഞാൽ വരണ്ട് എന്ന് ഞാൻ പറഞ്ഞത്, കാരണം എനിക്കും തന്നെ ഈ എല്ലാ ടൈലും കൂടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം എന്താ കാട്ടിയെന്ന് കാണാൻ, എന്ത് കാണിച്ചു വെച്ചെന്ന് കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും മനോഹരമായിട്ട് ഇവിടെ ഐസ് ജാർഡ് എന്ന് പറയുന്ന ജി വി ടി ടൈൽസിൻ്റെ വിഷ്വലൈസ് ഈ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓരോ റൂമിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ റൂമിൻ്റെ ഇൻറ്റീരിയറിന് ഭാഗമായി പോലെ തന്നെയാണ് ഇവർക്കുള്ള ഷോറൂമും. ഈ ബാത്റൂം ഫുള്ള് വൈറ്റാണ്, അതായത് സത്വാരിയോ വൈറ്റ് ഫോർ വൈറ്റോ ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോർ ഡാർക്കാണ് ചെയ്തിട്ടുള്ളത്, ഡാർക്കിൽ കചേരീൻ്റെ ഇതാണ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിലെ ഇൻറ്റീരിയറും അതേ രീതിയിലുള്ള വാൾഡ്രോപ്സും അതിനും മാച്ച് ആയിട്ടുള്ള ടൈലുകളാണ് ഓരോ റൂമിലേക്ക്. മാത്രമല്ല ഓരോ റൂമിലും ഒരു ഹോട്ടൽ റൂമിൽ പോയ പോലെ ഒരു പുത്തൻ ഫീലാണ്. ആ റൂമും ആ വീടുമായിട്ട് ടച്ച് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വാൾഡ്രോപ്സ് ഉണ്ടോ, ആ വാൾഡ്രോപ്സിൻ്റെ അതേ ഡിസൈനിലാണ് അവർ മറ്റേ സീലിങ്ങും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കിച്ചൺ, ഫസ്റ്റ് കിച്ചനാണ്. കിച്ചണിനെ കിച്ചണിൽ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കിച്ചൻ്റെ റാക്കിന് മുകളിലിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ചിമ്മിണി ഹോബ് ഉണ്ട്, വലിയൊരു റെഫ്രിജറേറ്റർ ഉണ്ട്. മനോഹരമായിട്ട് അതിലൊക്കെ ചെയ്തിട്ട് വാർഡ്രോബ്സും കബോർഡൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിനിഷിങ് നല്ല രീതിയിലുള്ള ഫിനിഷിങ് ഉണ്ട്. ഇത് നേരെ വർക്ക് ഏരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ, വർക്ക് ഏരിയയിൽ കിടക്കുകയാണെങ്കിൽ ഇതാണ് വർക്ക് ഏരിയൻ്റെ ഒരു വ്യൂ. ഇവിടെ അധികം വർക്ക് നടക്കുന്നില്ല, വർക്ക് ഏരിയ എന്താ ഒരു ഉണ്ടാക്കിയെന്നുള്ളൂ. ഇതിനൊക്കെ ഒരു സമാന്തരമായിട്ട് ഇവിടെ തന്നെ ഒരാളും ഉണ്ട്. ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു ബാത്റൂമുണ്ട്, അകത്തു നിന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, വീട്ടിലൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ബാത്റൂമും അതിനുള്ള ചുമരിനുള്ള ടൈലൊക്കെ അതിനോട് മാച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലൈറ്റിങ്ങും ഇൻറ്റീരിയറൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലൈറ്റിംഗ് ഒക്കെ സിൽവാൻ ലൈറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്, ടൈലൊക്കെ സിൽവാനാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് ഫോർ ബൈ ടു ആണ് സൊമാനിൻ്റെ. ഇതാണ് വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് വർക്ക് എടുക്കണമെന്നും പറഞ്ഞു. ഇത് സത്യത്തിൽ ഇറക്കി കെട്ടിയ ഒരു ഷെഡാണ് നമ്മൾ എസ്ത്ര ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതാണ് മനോഹരമായിട്ട് നെറ്റൊക്കെ വെച്ച്, അതേപോലെ മറ്റേ നല്ല ടൈലൊക്കെ ഇട്ട് റാക്കൊക്കെ സെറ്റ് ചെയ്ത് ക്ലോസ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല എന്താണ് സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള വീട്ടിലത്തെ ആൾക്ക് ഒരു ചെടിയോട് കമ്പായതുകൊണ്ട് വർക്ക് ഏരിയ മുതൽ ഡൈനിങ് ഹാൾ വരെ മറ്റേ ഗാർഡനിങ് ആണ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ വരെ ഉള്ള സീലിങ്ങാണത്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ സ്റ്റെപ്പിൻ്റെ താഴെ എൽ ഇ ഡി സ്ട്രിപ്പുണ്ട്. സ്റ്റെപ്പിൻ്റെ റൈസിങ് വെച്ചൊരു സ്ലാബും മുകളിൽ വുഡാണ് വെച്ചിട്ടുള്ളത്. കയറി കഴിഞ്ഞാൽ സത്വാരിയുടെ ബുക്ക് മാച്ചിൻ്റെ ഒരു മനോഹരിതയാണ് കാണുന്നത്. 4x4 സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഇൻറ്റീരിയർ ഒരു ഡിഫറെൻ്റ് ചന്ദ്രക്കല ആണ് ചെയ്തിട്ടുള്ളത്, ഒരു സ്റ്റാറും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇവിടെ ഒരു തൊട്ടിൽ വെച്ചിട്ടുണ്ട്, ആട്ടുകട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു ലിവിങ് ആണ്, മുകളിൽ ഇരിക്കാൻ പറ്റുന്നൊരു ലിവിങ്. അങ്ങനെ പുറത്തേക്ക് കടന്നാലൊരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലിട്ടുള്ള ബ്രഷ്യാണ്, ബ്രഷ്യയുടെ 4x4 ബ്രഷ്യ എന്ന് പറഞ്ഞ ഒരു അറേബ്യൻ ലുക്കുള്ള ഒരു മെറ്റീരിയൽസാണ് ബ്രഷ്യ. ബ്രഷ്യൻ്റെ സ്ലാബാണത്. അതുപോലെ ക്ലാഡിങ് ചെയ്തിട്ടുള്ളത് റാസിറൻ്റെ തന്നെ, ആ സൈഡിൽ കാണുന്ന ബ്ലാക്ക് കളറൊക്കെ ക്ലാഡിങ് ആണ്. ഇതും തന്നെ സ്റ്റെപ്പ് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിൽ ടൈലൊട്ടിച്ചുകൊണ്ട് തന്നെ ചാരുപടി പോലെ ഇരിക്കാനും പറ്റും. എന്താ ഇവിടെ എല്ലാം നല്ല രീതിയിൽ അവർ ഗാർഡനിങ്ങും ചെടികളും ചട്ടികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. സോഫ ഉണ്ട്. തിരിച്ചു വരുമ്പോഴും എൻ്റെ കണ്ണിൽ ശ്രദ്ധിച്ചത് ഈ സത്വാരിയുടെ ബുക്ക് മാച്ച് ഡിസൈനുകളാണ്. മനോഹരമായിട്ടുള്ള ഈ ബുക്ക് മാച്ച് ഡിസൈൻ വൈറ്റിൽ. എല്ലാ ടൈപ്പുള്ള ജി വി ടി ടൈൽസും ഇദ്ദേഹം വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ സൈസിലും എല്ലാ മനോഹരം. അതുകൊണ്ട് തന്നെ ഇത് വീട് കാണുന്നവർക്കൊരു പുതുമയുണ്ടാകും. ഒരു എല്ലാത്തിൻ്റെ ഒരു വ്യൂ കിട്ടാൻ, വിഷ്വൽ കിട്ടാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യൂ കിട്ടാൻ എളുപ്പമായിരിക്കും. അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ എംബ്രാർ ബ്രൗൺ എന്ന് പറയുന്ന ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ഡിസൈനാണ്, ഡാർക്കിഷ് ഡിസൈനാണ്. മാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയറും ഡിഫറെൻ്റാണ്. ഉണ്ടോ, അത് ആ ഡിസൈനിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്.
നമ്മളൊരു ലൈറ്റ് കളർ ബാത്റൂം കണ്ടു, ഇതൊരു ഡാർക്ക് കളർ ബാത്റൂമാണ്. ഇതിലേക്ക് മാച്ചായിട്ടുള്ള ഡാർക്ക് കളർ ഫ്ലോറുമാണ്, ഇതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. വേണ്ട, ഡാർക്കിഷ് ബാത്റൂമാണ് ചെയ്തിട്ട്, 4x8 ഡാർക്ക് കളർ, അതേ മാച്ചാകുന്ന ഒരു ബാത്റൂം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് അതേപോലെ 4x2 റൊസോട്ട ബ്രൗൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് 4x2 ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുള്ളൊരു യെല്ലോ LED വെച്ചതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ കാണാൻ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. പിന്നെ റൊസോട്ട ബ്രൗണിൻ്റെ ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വ്യൂവും ഇതിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ വാൾഡ്രോബ്സൊക്കെ അതിലേക്ക് മാച്ചാകുന്ന രീതിയിലാണ് അതിൻ്റെ വാൾഡ്രോബ്സൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും ഇതേപോലൊരു ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്നിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും അതിലേക്ക് മാച്ചാകുന്ന രീതിയിലുള്ള ടൈലുകൾ തന്നെ ഇട്ടിട്ടുള്ളത്. വളം ക്ലോസറ്റും കൺസീൽഡ് ടാങ്കുമാണ്. ഇത് മറ്റൊരു ബെഡ്റൂം. ഇവിടെ ഡൈന ചെയ്തിട്ടുള്ളത്, 1600x800 ഡൈന എന്ന് പറഞ്ഞ ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഡിസൈനും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, ഇൻറ്റീരിയർ ഡിഫറെൻ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫ്രണ്ടിലുള്ള ഒരു സിറ്റ് ഔട്ട്, ബാക്ക് സൈഡിലേക്കുള്ള ഒരു സിറ്റ് ഔട്ടാണ്, ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. സിമ്പിളായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ലൈറ്റിംഗ് ആണ് എടുത്തൊരു പ്രത്യേകത, പല രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങുകളും LED സ്ട്രിപ്പുകളും കൊടുത്തുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ നല്ല അടിപൊളി ഫീലാണ്. ബാത്റൂം 4x2 ആണ് ചെയ്തിട്ടുള്ളത്, 4x2 ഫുൾ ബോഡിയാണ് ബാത്റൂം. ഇനി അഡീഷണൽ ആയിട്ടൊരു സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ട് ഓപ്പൺ ഡ്രസ്സ്, അത് നല്ലൊരു മനോഹരമായിട്ടൊരു ചെറിയൊരു പരിപാടിയൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് മുകളിൽ ഈ കോഫിയൊക്കെ കുടിച്ചിരിക്കാനും എന്തെങ്കിലും ഫാമിലി ചെറിയ ഫംഗ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിരിക്കാനും പറ്റുന്ന രീതിയിൽ ഓപ്പൺ ഹാളിൽ ഷീറ്റ് ഇട്ടിട്ട് അവിടെ 2x2 സോളിബിൾ സോൾട്ടാണ് ഇട്ടിട്ടുള്ളത്. 2x2 സോളിബിൾ സോൾട്ട് അതിൽ ഇട്ടിട്ടുള്ളത്. വിശാലമായിട്ടുള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നോമ്പുറക്കിൽ അല്ലെങ്കിൽ ചെറിയ വിരുന്നൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഈ വാസ് ബേസിൻ്റെ ഈ ടാപ്പ് സെൻസർ ടാപ്പ് അല്ല ആക്ച്വലി, പക്ഷേ ഇവർ സെൻസർ അഡീഷണലായിട്ട് കൊടുത്തിട്ട് അവർ വെച്ചു കൊടുത്തതാണ്. അപ്പോൾ സത്യത്തിൽ സെൻസർ ടാപ്പിന് ഒത്തിരി കാശും ആവും, പക്ഷേ ഇവരൈഡിപരമായിട്ട് ഒരു ലൈറ്റുള്ള സെൻസർ ടാപ്പ് വെച്ചാണ് സെൻസറിങ് പ്രവർത്തനം നടക്കുന്നുണ്ട്. മനോഹരമായി വേണ്ട, സിമ്പിളായിട്ട്. അതേപോലെ ഈ ഡോറ്, ഫ്രണ്ടിലെ ഡോറും നല്ലൊരു വെറൈറ്റിയാണ്, കാണാനൊരു അട്രാക്ഷൻ ഉള്ളൊരു ഡോറാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിൽ ബുക്ക് ആൻഡ് പേപ്പർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളിൽ വെറൈറ്റി ഈ GVT ടെസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ടാകും.